ബലി സ്വീകാരകനേ, ബലിയായി തീർന്നവനേ, ബലിപീഠത്തിൽ ഈ ജീവിതവും ബലിയായി കരുതണമേ. ദ്രവ്യങ്ങൾ കൈകളിലേന്തി നിരനിരയായി അൾത്താരമുന്നിൽ, കാഴ്ചദ്രവ്യങ്ങൾ കൈകളിലേന്തി ഞങ്ങളിതാ നിന്നിടുന്നു, സമർപ്പിച്ചിടുന്നു സർവതുമേ. സ്നേഹാർപ്പണം ഈ ആത്മാർപ്പണം, ജീവനുമതുപോൽ ജീവിതവും. സ്നേഹാർപ്പണം ഈ ആത്മാർപ്പണം, ജീവനുമതുപോൽ ജീവിതവും. പിതാവാം അബ്രാഹത്തിൻ മകനെ ബലിയായി നൽകിയ പോലെ, ഞങ്ങളിതാ കാഴ്ച വച്ചിടുന്നു, അൻപോടെ സ്വീകരിക്കണമേ, അൻപോടെ സ്വീകരിക്ക. സന്തോഷവും സന്താപവുമെല്ലാം നിൻ തിരുമുൻപിൽ അർച്ചനയായി, കനിവോടെ നാഥ കാരുണ്യാർദ്രതയായി സ്വീകരിക്കൂ തിരുകാഴ്ചകളായി, സ്വീകരിക്കൂ തിരു നിരനിരയായി അൾത്താരമുന്നിൽ, കാഴ്ചദ്രവ്യങ്ങൾ കൈകളിലേന്തി നിരനിരയായി അൾത്താരമുന്നിൽ, കാഴ്ചദ്രവ്യങ്ങൾ കൈകളിലേന്തി ചിടുന്നു സർവത്തുമേ. സ്നേഹാർപ്പണം ഈ ആത്മാർപ്പണം, ജീവനുമതുപോൽ ജീവിതവും. സ്നേഹാർപ്പണം ഈ ആത്മാർപ്പണം, ജീവനുമതുപോൽ ജീവിതവും. ശ്രദ്ധയോടെ കേൾക്കുകയും പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 6:1-7 വചനങ്ങൾ. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവോയോട് എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും. ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന്
നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. നാൽപ്പത്തൊമ്പതാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ ദാസൻ, തീരദേശങ്ങളെ വിദൂര ജനതകളെ, എന്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എന്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി, തന്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കി അസ്ത്രമാക്കി, തന്റെ ആവനാഴിയെ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലെ, നീ എന്റെ ദാസനാണ്, നിന്നെ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലി അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എന്റെ ദാസനായിരിക്കുക. വളരെ ചെറിയ കാര്യമാണ്, എന്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിന്റെ പരിശുദ്ധനും വിമോചനമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. സഹോദരനെ, പത്രോസിന് എഴുതിയ 1 ലേഖനം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യാതിരേഖത്താൻ യേശു ക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാര വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സുഖത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ശുദ്ധാമത്തായ അറിയിച്ച ഭർത്താവിശ്വം ശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു ശിഷ്യന്മാരോട് അറിയിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കിഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഇപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിന് ഉപവിഷ്ടനാകുന്നു. എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും. എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 രണ്ടിൽ അവൻ നിത്യജീവൻ അവകാശമാകുകയും ചെയ്യും. എന്നാൽ മുൻപന്മാർ പലരും ആകെപ്പെട്ട മാറിയോസേപ്പെ, അങ്ങ് സർവശക്തന്റെ മഹത്തായ പ്രീതിക്ക് പാത്രമാണല്ലോ. അങ്ങ് തിരുക്കുടുംബത്തിലായിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ മാലാഖ നിദ്രാധീനനായ അങ്ങേക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അപായ സൂചന നൽകുകയും നയിക്കുകയും ചെയ്തുവല്ലോ. അങ്ങ് നിശബ്ദനും ശക്തനും വിശ്വസ്തനും ധൈര്യവാനുമായ സംരക്ഷകനായിരുന്നുവല്ലോ. വിശുദ്ധ യോസേപ്പെ, അങ്ങ് കർത്താവിൻ്റെ ശക്തിയിലും നന്മയിലും പരിപൂർണമായി വിശ്വാസമർപ്പിച്ച് വിശ്രമിക്കുമ്പോൾ എൻ്റെ മേൽ കടാക്ഷിക്കണമേ. ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുന്നതിനും വിചാരിക്കുന്നതിനും സ്നേഹത്തോടെ പ്രവർത്തിക്കുന്നതിനും ഭാഗ്യപ്പെട്ട യോസേപ്പെ, എന്നെ സഹായിക്കണമേ. ആമേൻ.